ദളപതി വിജയുടെ ചിത്രങ്ങൾക്കായി ആകാംക്ഷകളോടെയാണ് ആരാധകർ കാത്തിരിക്കാറുള്ളത്. തമിഴ് സൂപ്പർ താരത്തിൻ്റെതായി പുറത്തിറങ്ങാറുള്ള മിക്ക ചിത്രങ്ങളും ആരാധകർ ആഘോഷങ്ങളുമാക്കാറുണ്ട്. അറ്റ്ലി സംവിധാനം ചെയ്ത ബിഗിലാണ് ദളപതിയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം. സ്പോർട്സ് ത്രില്ലർ ചിത്രം തിയേറ്ററുകളിൽ വലിയ വിജയമായി മാറിയിരുന്നു. തമിഴ്നാട്ടിലെന്ന പോലെ കേരളത്തിലും ബിഗിലിന് മികച്ച സ്വീകാര്യത ലഭിച്ചിരുന്നു. ബിഗിലിന് പിന്നാലെ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന മാസ്റ്ററാണ് നടന്റേതായി റിലീസിനൊരുങ്ങുന്നത്. മാസ്റ്ററിന്റെ റിലീസ് കൊറോണ കാരണം നേരത്തെ തന്നെ മാറ്റിവെച്ചിരുന്നു. ഇതിനിടെ വിജയുടെ പുതിയൊരു ചിത്രത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം സംവിധായകൻ എ ആർ മുരുകദോസാണ് വിജയെ നായകനാക്കി ചിത്രമൊരുക്കുന്നത്. വിജയുടെ പുതിയ സിനിമ സൂപ്പർ ഹിറ്റ് ചിത്രം തുപ്പാക്കിയുടെ രണ്ടാം ഭാഗമാണ്. രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആക്ഷൻ ത്രില്ലറായ തുപ്പാക്കി പുറത്തിറങ്ങിയത്. തിയേറ്ററുകളിൽ വലിയ വിജയമായ സിനിമ വിജയുടെ കരിയറിലും വലിയ വഴിത്തിരിവായി മാറിയിരുന്നു. 8 വർഷത്തിന് ശേഷമാണ് സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം വരുന്നത്. നവംബറിൽ തുപ്പാക്കി 2-ന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാജൽ അഗർവാൾ തന്നെയാകും ഇത്തവണയും വിജയുടെ നായികയായി എത്തുക. ഹാരിസ് ജയരാജിന് പകരം എസ് തമൻ ആയിരിക്കും തുപ്പാക്കി 2-ന്റെ സംഗീതം ഒരുക്കുക. തമിഴിലെ പ്രമുഖ ബാനറുകളിലൊന്നായ സൺ പിക്ചേഴ്സ് ആകും ചിത്രം നിർമ്മിക്കുക. തുപ്പാക്കി 2 അടുത്ത വർഷം ദീപാവലി റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിക്കുവാനാണ് സംവിധായകൻ ശ്രമിക്കുന്നത്. വിജയുടെ കരിയറിലെ 65-ാമത്തെ ചിത്രം കൂടിയായിരിക്കും തുപ്പാക്കി 2. വിജയ നായകനാക്കി സർക്കാർ എന്ന ചിത്രമാണ് മുരുകദോസ് ഒടുവിൽ സംവിധാനം ചെയ്തത്. രജനീകാന്ത് പോലീസ് വേഷത്തിലെത്തിയ ദർബാറാണ് സംവിധായകന്റേതായി അടുത്തിടെ തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം. ദർബാറിന് സമ്മിശ്ര പ്രതികരണമാണ് തിയേറ്ററുകളിൽ ലഭിച്ചത്. ദർബാറിന് പിന്നാലെയാണ് വിജയ് ചിത്രവുമായി സംവിധായകൻ എത്തുന്നതും. നിലവിൽ സിനിമയുടെ തിരക്കഥാ ജോലികൾ പൂർത്തിയായതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. വലിയ ക്യാൻവാസിൽ തന്നെയാകും സംവിധായകൻ തുപ്പാക്കി 2 ഒരുക്കുക. തുപ്പാക്കി 2 എന്ന ചിത്രത്തെ പറ്റിയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തുക. പുതുപുത്തൻ സിനിമാ വിശേഷങ്ങൾക്കായി സിനിമാക്കാരൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. We'll be right back.